തലശ്ശേരി കടൽപാലം പ്രദേശം കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്നു. രാത്രികാലങ്ങളിൽ മാത്രമല്ല പകൽ സമയങ്ങളിൽ പോലും ലഹരി മാഫിയ മേഖലയിൽ സജീവമാണ്. പൈതൃക നഗരിയായ തലശ്ശേരിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് കടൽപ്പാലവും അനുബന്ധ മേഖലകളും. എന്നാൽ ഇവിടം ഇന്ന് ലഹരി മാഫിയ പിടിമുറുക്കുകയാണ്. ബാംഗ്ലൂർ, ബീഹാർ, കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വൻതോതിൽ കഞ്ചാവും മറ്റ് മയക്കുമരുന്നും ഉൾപ്പെടെ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘം സജീവമാണ്. വിഷയം പലർക്കും അറിയാമെങ്കിലും ലഹരി മാഫിയയെ ഭയന്ന് ഇവർക്കെതിരെ ശബ്ദമുയർത്താനോ പരാതി നൽകാനോ ആരും തന്നെ തയ്യാറാകുന്നില്ല. പുലർച്ചെയും അർദ്ധരാത്രിയുമാണ് പ്രധാനമായും മേഖലയിൽ മയക്കുമരുന്നിന്റെയും മറ്റും വിൽപ്പന നടക്കുന്നത്. ഇപ്പോൾ തലശ്ശേരി നല്ലൊരു പൈതൃക നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പല ജില്ലയിൽ നിന്നും ഒരുപാട് ആൾക്കാർ രാത്രിയോ പകലോ എല്ലോ സന്തോഷിച്ചു പോകുന്നു. അപ്പം അത്തരക്കാർക്ക് ഈ ലഹരി മാഫിയയുടെ ഈ അക്രമം, ഈ ഒരു കളിയൊന്നും അവർക്കൊരു ഭീഷണിയായി മാറരുത്. ആരും ഇവിടുന്ന് സങ്കടപ്പെട്ട് പോകരുത്. സന്തോഷിക്കാൻ വന്നവർ സന്തോഷം കൊണ്ട് തന്നെ നമ്മളെ പ്രദേശത്ത് നിന്ന് പോകണം. അത്രമാത്രമേ ഈ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എനിക്ക് ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി പറയാനുള്ളത്. ലഹരി മാഫിയകളെന്ന് വെച്ചാൽ എനിക്കുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ പഴയ പഴയ ആൾക്കാരെന്നില്ല, ഇപ്പോൾ പുതിയ പുതിയ പിള്ളേരാണ്. അതായത് വെച്ചാൽ ഇപ്പോൾ ഇനി അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഓപ്പണായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധ പുലർത്തണം, അപകടങ്ങൾ വരാതിരിക്കാം. അത്രമാത്രം, കാരണം നമ്മളെ നാട് അങ്ങനെ ഒരു സന്തോഷമുള്ള നാടാണ് തലശ്ശേരി എന്ന നാട്. കഴിഞ്ഞ ദിവസം ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടയാളെ പിടികൂടാനെത്തിയ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറെയും ഡ്രൈവറെയും കയ്യേറ്റം ചെയ്ത സംഭവമുണ്ടായിരുന്നു. കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് രണ്ടുപേർ ഒളിവിലുമാണ്. ലഹരി മാഫിയക്കെതിരെ പൊതുജനങ്ങളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.